നമസ്കാരം നവകേരള ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് മുക്കത്ത് കോഴിക്കോട് ജില്ലയിലെ മുക്കത്ത് തൊട്ടുമുക്കത്താണ് അപ്പോൾ എൻ്റെ സുഹൃത്തും മാധ്യമപ്രവർത്തകനുമായ റഫീഖ് കൂടെയുണ്ട് റഫീഖിൻ്റെ മകൾ റെന ഫാത്തിമയാണ് ഈ റെന ഫാത്തിമയ്ക്ക് ഒരു ചെറിയ കഴിവുണ്ട് പുഴ നീന്തി കിടക്കുക പലരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ സ്റ്റോറി ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ട്രൈ ചെയ്യുന്നത് എന്തൊക്കെയുണ്ട് വിശേഷം റഫീഖ് ഭായ് നല്ല വിശേഷം മോളുടെ വീഡിയോ വൈറലായതിൽ എന്താണ് പറയാനുള്ളത് മോളെ വീഡിയോ ഞാൻ സത്യത്തിൽ അതെൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എടുത്ത് അത് പിന്നെ സ്റ്റാറ്റസ് ഇട്ടിരുന്നു അപ്പോൾ നമ്മൾ മാധ്യമപ്രവർത്തനം ആയതുകൊണ്ട് തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ ഇത് എവിടെയാണ് ഏതാണ് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വിഷലുണ്ട് അയച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ ചാനലിലും വന്നത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ 1 മില്യൺ അങ്ങനെ മോള് പെട്ടെന്ന് അങ്ങോട്ട് താരായി പിന്നെ എല്ലാ സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങോട്ട് ശരിക്കും എനിക്ക് റഫീഖ് ഭായ് യൂട്യൂബിന്റെ ലിങ്ക് ഇട്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇത് ആരാണ് എവിടെയാണ് എൻ്റെ മോൾ തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഷോക്കായി പോയി ശരിക്കും റെന എന്താ വിശേഷം സുഖല്ലേ സുഖാണോ അപ്പോൾ നമുക്ക് നീന്താൻ പോവാം റെഡിയാണോ ഓക്കെയാണ് ആ വേറെന്താ പറയാനുള്ളത് നിന്നെ കുറേ ആൾക്കാർ കാണുന്നുണ്ട് അല്ലേ ചാനലിലൂടെ ഓരോട് എന്താ പറയാനുള്ളത് കിട്ടിയത് സമ്മാനം കിട്ടിയാ സൈക്കിൾ വരെ കിട്ടിയോ നീ സൈക്കിള് നീ ഫുള്ള് കറങ്ങുമോ ഓടിക്കും ആ അപ്പം നമുക്ക് നീന്താൻ പോവാം ഏ ആ പ്രേക്ഷകരോടെ പറയാം നിങ്ങളൊന്ന് കൂടെ വരാൻ പറ നമ്മൾ പോവാല്ലേ അപ്പോൾ ഈ കുട്ടിക്ക് വേണ്ട സപ്പോർട്ടൊക്കെ കൊടുക്കുന്ന റഫീഖിൻ്റെ ഉമ്മയാണ് ഉമ്മയും കൂടെ നമ്മളെ കൂടെ ഉണ്ടാവും അപ്പോൾ ഉമ്മയാണ് ഇത് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത് അപ്പോൾ നമുക്ക് അതൊന്ന് ആ രീതിയിലേക്ക് അങ്ങോട്ട് പോവാം അപ്പം ഞങ്ങൾ പുഴയെ പോവാം അല്ലേ പുഴ പോവാം പെർഫെക്റ്റ് ഓക്കെ ഇങ്ങനെ പറ പെർഫെക്റ്റ് ഓക്കെ പോവാം നമുക്ക് റെഡി പോവാം പുഴയിലേക്ക് പോവാം പുഴയിലേക്ക് പോകുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ പരിചയപ്പെടുത്തേണ്ടത് ഉമ്മ റഫീഖ് ഭായിൻ്റെ ഉമ്മയുണ്ട് റഫീഖ് ഭായിൻ്റെ ഉമ്മയാണ് ഈ ഒരു പ്രോത്സാഹനം കൊടുക്കുന്നത് കുട്ടിക്ക് ഒരു പ്രോത്സാഹനം കൊടുക്കുന്നത് ഇത്രയും 3 വയസ്സിൽ തന്നെ നീന്താനൊക്കെ ഉള്ളൊരു പ്രോത്സാഹനം കൊടുത്തത് എങ്ങനെയാണ് അത് 5-6 മാസം ആകുമ്പോഴേക്ക് കൂടെ പോരും ഇങ്ങനെ പോരും അങ്ങനെ ഇങ്ങനെ നമ്മൾ തിരുവനന്തപുരത്ത് ആദ്യം ഇങ്ങനെ തട്ടി പഠിച്ച് പിന്നെ ഇങ്ങനെ ഓരോ മോളുക്കളും വന്ന് ഇങ്ങനെ ഒറ്റക്ക് തന്നെ പോയി ബാക്കിയുള്ള നമുക്ക് പോയാലെത്തി പറയാം കേട്ടോ അതോടുകൂടെ തന്നെ ഒരാളുകൂടെ പരിചയമാണ് ആര്യ മോഹൻദാസ് അറിയുണ്ടാവും കുറേ ആളുകൾക്ക് പാട്ടിലൂടെയും ആ പാട്ടിൽ നിന്ന് തുടങ്ങാം ഈ പാട്ട് പാടിയത് ആര്യ മോഹൻദാസ് ആണ് അപ്പോൾ ആര്യ ശരിക്കും മാപ്പിളപ്പാട്ടല്ലേ നിങ്ങൾ അതായത് ഇവള് 9 പഠിക്കുമ്പോഴല്ലേ സംസ്ഥാന കലോത്സവത്തിൽ 1ാം സ്ഥാനം മാപ്പിളപ്പാട്ടിന് കിട്ടിയ സമയത്താണ് ഞാൻ ഫസ്റ്റ് ഇന്റർവ്യൂ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ഓളെ ഫസ്റ്റ് ഇന്റർവ്യൂ ഒരു ചാനലിലേക്ക് ഫസ്റ്റ് ഇന്റർവ്യൂ ചെയ്ത് ഞാൻ തന്നെ അന്ന് മുതലുള്ള പരിചയമാണ് തമ്മിൽ അപ്പം അന്ന് അവളെ വോക്കൽ കേൾക്കാൻ അന്നേ ഭയങ്കര രസമായിരുന്നു അത് വേണമെന്ന് പ്രശ്നം ആര്യ ശരിക്കും തമിഴിലുണ്ടല്ലോ മാപ്പിളപ്പാട്ട് ഇങ്ങനെ കലക്കുന്നതാണ് ഞാൻ ശരിക്കും കേട്ടിട്ട് ഷോക്കായി പോയി ഒന്ന് പാടുമോ ഫാത്തിമ വാഴ്ന്ന മുറി ഉനക്ക് തെരിയുമാ ഫാത്തിമ വാഴ്ന്ന മുറി ഉനക്ക് തെരിയുമാ അന്ത പാതയിലേ വന്ന പെണ്ണേ നീ ചൊല്ലമാ ഉത്തമ തിരുനബിയിൽ മകളല്ലവാ ഉത്തമ തിരുനബിയിൽ മകളല്ലവാ நமது உண்மை வீரர் அலியாரின் மனைவி அல்லவா சத்திய காக்கும் என்ற இதயம் அல்லவா நல்ல செல்வங்களாம் அசன் ஹுசைன் அன்னை அல்லவா அருமை அன்னை அல்லவா അടിപൊളി അടിപൊളി അപ്പോൾ നമുക്ക് പുഴയിലേക്ക് പോവാണ് അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് ഈ ഷൂട്ട് അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തത് ഇത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മാധ്യമപ്രവർത്തകൻ ആയതുകൊണ്ട് തന്നെ പല തവണ നമുക്ക് ഈ മുങ്ങി മരണങ്ങളൊക്കെ ഒരുപാട് ഷൂട്ട് ചെയ്യാനൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കാറുണ്ട് ഈ ചെറിയ മക്കളെ തന്നെ പിന്നെ ചെറുപ്പത്തിൽ തന്നെ നീന്തൽ പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഈ കുറേ അപകടങ്ങളൊക്കെ ഒഴിവാക്കാമല്ലോ എന്നൊക്കെ അപ്പോൾ നമ്മൾ പെങ്ങളെ മക്കളുണ്ട് അവരാണ് അവിടെ കുളിച്ചുകൊണ്ടിരിക്കുന്നത് അവരും ഇതേപോലെ റെയിൽവേൻ്റെ അത്ര ചെറുപ്പത്തിൽ തന്നെ ഉമ്മയാണ് പുഴയിലേക്ക് കൊണ്ടുവരാറ് അങ്ങനെ ഒരു 6 മാസം മുതലേ അതായത് നിന്ന് ജസ്റ്റ് अब इकाना कल मुदल पे पुये को पुयोड़ पेड़ी नाम ചെറുപ്പം മുതലേ മാറ്റിയിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ ചെറിയ വെള്ളത്തിൽ ഇങ്ങനെ ഇറക്കി അങ്ങനെയാണ് ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ റെയിൽ ഇങ്ങനെ നീന്താനായത് ഒരു ഏതാണ്ട് ഒരു 1.5 2 വയസ്സ് മുതൽ തന്നെ പിന്നെ ഈ ഇവള് നന്നായിട്ട് നീന്തുന്നുണ്ട് ഇതിപ്പോൾ ഞങ്ങൾ തോട്ടുമുക്കം പുഴ എന്നാണ് ചെറുപുഴ എന്നാണ് അറിയപ്പെടുന്നത് കൊടിയത്തൂർ പഞ്ചായത്തിലാണ് ഈ സ്ഥലം ഇതുള്ളത് കൊടിയത്തൂർ പഞ്ചായത്ത് കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂർ പഞ്ചായത്തിലാണ് പിന്നെ ഞാനും ഇടക്ക് ഒഴിവുള്ളപ്പോൾ ഞാനും ഇവരെ കൂടെ ഉണ്ടാവാറുണ്ട് പിന്നെ എൻ്റെ കൂടെ നന്നായിട്ട് നീന്തും പിന്നെ അങ്ങനെ ഇനിയിപ്പോൾ നന്നായിട്ടൊരു പ്രൊഫഷണൽ ഇപ്പോൾ ഒരുപാട് ഈ വൈറലായതോടുകൂടി തന്നെ പിന്നെ ഒരുപാട് പ്രൊഫഷണൽ ആളുകൾ പ്രൊഫഷണലാക്കണം ഇവിടെ നന്നായി നീന്തൽ പഠിപ്പിക്കണം ഭാവിയിലെ താരങ്ങളാക്കണം എന്നൊക്കെ കുറേ കമൻറ്റ് വരുന്നുണ്ട് അപ്പം ഇനി മോളൊരു ചാട്ടം കാണാം അല്ലേ കുറേ നേരം എൻ്റെ സംസാരം കേട്ട് ബോറടിച്ചാൽ സൈനോ ചാടി കൊടുത്താ നന്നായി ചാട് അങ്ങോട്ട് നീന്തണം കേട്ടോ ഒരിടത്തേക്ക് വാക്കടുത്തേക്ക് ചാട് ആയില്ലേ ആ അപ്പോൾ ഇവരെ രണ്ടുപേരാണ് പെങ്ങളെ മക്കളാണ് ഓല് രണ്ടാളും സോനു മോനു എന്നാണ് ഇരട്ട പേരെങ്കിലും മുഫീദ് മുർഷിദ് എന്നാണ് ഓലാണ് യഥാർത്ഥത്തിൽ ഓലെ പേടി മാറ്റി ഇങ്ങനെ വെള്ളത്തിലേക്ക് നന്നായിട്ട് പിന്നെ ഫോഴ്സ് ചെയ്ത് ഇറക്കിയതും അവരാണ് ഉമ്മയാണ് അവിടെ കരിയറായിട്ട് അവിടെ ഉണ്ടാവും എല്ലാം മേൽനോട്ടായിട്ട് അവിടെ അലക്കുന്നോടത്തുണ്ടാവും ഇവരാണ് അവരെ ധൈര്യം മാറ്റി അല്ല പേടി മാറ്റിയിട്ട് നല്ല ധൈര്യത്തോടു കൂടി വെള്ളത്തിലേക്ക് ഇറക്കിയതൊക്കെ ഇവരാണ് ഉമ്മ എങ്ങനെയാണ് ഈ കുട്ടി ഇങ്ങനെ നീന്താൻ കാരണം മോളെ ഞാനിങ്ങനെ പോയിന്ന് അവിടുന്ന് വരുമ്പോൾ അവൾ കരയുമ്പോൾ ഞാൻ കൊണ്ടുപോരും അങ്ങനെ പറഞ്ഞ് വല്ല വല്ലതാക്കി പഠിപ്പിച്ച് അങ്ങനെ ഒപ്പം പോകുന്നു വാക്കറ്റ് തലയിലും ഓളെ ഒക്കത്ത് വെച്ചാണ്ട് പോരും അങ്ങനെ മോളെ കുട്ടികളുണ്ടായിരുന്നു ഇവിടെ ഹെൽപ്പിന് ഓലെ കൂടെ ഇങ്ങനെ നടന്നു പേടി തീർന്നൊരു കൊല്ലം അങ്ങനെ അങ്ങനെ നടന്നു ആൾക്കാർ കുറേ പേടിച്ചു അത് കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയാവണത് കണ്ടിട്ട് ഇത്ര നല്ല ഇതിലേറെ വെള്ളത്തിൽ ഇതാവും അപ്പോൾ ഓലൊക്കെ പറയാം കുട്ടീനെ കുടിച്ചോളൂ കുടിച്ചാൽ അങ്ങനെ എല്ലാവരും പറയാം എല്ലാം പേടിച്ചേണ്ട പേടിച്ചേണ്ടായിരുന്നു കുറേ ആൾക്കാർ അങ്ങനെ കുടിച്ചാൽ മതി വന്നു എല്ലാം പേടിച്ചേണ്ട പേടിച്ചേണ്ടായിരുന്നു ഞങ്ങൾ എങ്ങനെ നീന്തി നീന്തി അവിടെ എത്തും പോയി കണ്ട് ഒരു പേടിയില്ല അപ്പോൾ രാവിലെ തുറത്ത് എണ്ണിട്ട് കുളിച്ചു പോരാ ഇപ്പോൾ ശരിക്കും ഈ വെള്ളത്തിൽ ഉമ്മ കുറച്ച് മുമ്പ് പറഞ്ഞു വെള്ളത്തിലൊക്കെ നീന്തിയിട്ട് ശരിക്കും പിള്ളേർ കുറേ ആളുകളൊക്കെ എന്തോ ആൾക്കാരെ മേടിച്ചോണം ഉമ്മമാരും ശ്രദ്ധിച്ചാൽ നമ്മളെ കുളിച്ചുമ്പോൾ അതേമാതിരി ഇപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ പോകുന്നത് ഇപ്പോൾ അരികോടൊക്കെ പെന്തോരും മൂർക്കനാടും അരികോടൊക്കെ പെന്തോരും കുട്ടികൾ ഒരുപാട് മരിക്കുന്നുണ്ട് ഒക്കെ കുടുംബക്കാരൊക്കെ സ്കൂൾ പൂട്ടി അതിൽ ഒന്നായിട്ട് പോവല്ലേ ശരിക്കും നമ്മൾ വേറെ കാര്യമുണ്ട് അതായത് ഈ നിൽക്കാൻ വേണ്ടി വേറെ വീട്ടിലൊക്കെ നിൽക്കാൻ ഈ വെക്കേഷനൊക്കെ പോകുമ്പോൾ വിരുന്നിന് പോകുമ്പോഴാണ് ഇത്തരം സംഭവം ഉണ്ടാവില്ല അത് ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഉമ്മ പറയണത് അല്ലേ ആവും പാടില്ല നമ്മൾ കുട്ടികളെ ചെറുപ്പം മുതലേ നമ്മൾ എല്ലാം നീന്താൻ പഠിക്കണം നീന്തും കളിയിലും ചളിയിലും മണ്ണിലും അപ്പോൾ എന്തായാലും ഉമ്മ പറയാം ആളുകൾ ഒരുപാട് ആൾക്കാർ ആരാധകരെ കൂടി ഗൾഫിന്നും ഇവിടുന്ന് ഒക്കെ ഇന്നെ പറയുന്നത് മോളിനാട്ടിൽ പറയുന്നത് ഇന്നെ തന്നെയാണ് ആണല്ലേ ഉമ്മയാണ് നിങ്ങളൊരു താരമായി ശരിക്കില്ലേ അപ്പോൾ ഇതുവരെ ക്യാമറ ചെയ്തത് സുൽത്താനാണ് ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം.